ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസ്. പൈതൃക സ്മാരകങ്ങൾ. ഏപ്രിൽ 18 ഇന്ന് ലോക പൈതൃക ദിനമാണ്. ഈ ദിവസം സ്മാരകങ്ങളുടെയും പാരമ്പര്യ ഇടങ്ങളുടെയും അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ യുനെസ്കോ തീരുമാനിച്ചു. 1983 നവംബറിലാണ് യുനെസ്കോ ഇത് അംഗീകരിച്ചത്. അന്നേ ദിവസം സാംസ്കാരിക പൈതൃക പദവിയുള്ള ഇടങ്ങൾ സന്ദർശിക്കുന്നത് ഉൾപ്പെടെ വ്യത്യസ്ത തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു. ലോകത്തെ ചില പൈതൃക പ്രദേശങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ചരിയും ഗോപുരം, ഒന്നുകിൽ ശില്പഭംഗി അല്ലെങ്കിൽ വലിപ്പം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപൂർവത, ഇതൊക്കെയാണ് പല നിർമ്മിതികളെയും ലോകാത്ഭുതങ്ങളാക്കി മാറ്റിയത്. എന്നാൽ ഇതൊന്നുമില്ലാതെ നിർമ്മാണ പിഴവ് കൊണ്ട് ആ പട്ടികയിൽ ഇടം നേടിയ ഒരു കെട്ടിടമുണ്ട്. അതാണ് പിസയിലെ ചരിഞ്ഞ ഗോപുരം. ഇറ്റാലിയൻ പട്ടണമായ പിസയിലെ കത്തീഡ്രലിൽ നിർമ്മിച്ച മണിമേടയാണ് ചരിഞ്ഞ ഗോപുരമെന്ന പേരിൽ ലോകപ്രസിദ്ധമായ പൈതൃക ഇടം. 200 വർഷം കൊണ്ട് പണിതീർത്ത ആ അത്ഭുതത്തിൻ്റെ കഥ അത്ഭുതകരമാണ്. വർഷം 1173 പിസ കത്തീഡ്രലിൽ ഒരു മണിമേട നിർമ്മിക്കാൻ അധികൃതർ തീരുമാനിച്ചു. 5 വർഷം കൊണ്ട് 3 നില വരെ ഉയർന്നപ്പോഴാണ് അധികൃതർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കെട്ടിടത്തിന് ഒരു ഭാഗത്തേക്ക് ചെറിയ ചരിവ്, അധികം ഉറപ്പില്ലാത്ത മണ്ണിൽ വെറും 3 മീറ്റർ ആഴത്തിൽ കുഴിച്ച് അടിത്തറ കെട്ടിയായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. ചരിയാനുള്ള കാരണവും മറ്റൊന്നായിരുന്നില്ല. ചരിയുന്ന മണിമേടയുടെ പണി ഉപേക്ഷിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ? 100 വർഷങ്ങൾക്ക് ശേഷം ജിയോവാനി ഡി സിമോൺ എന്നൊരു ആർക്കിടെക്ട് ആ വെല്ലുവിളി ഏറ്റെടുത്ത് ചരിയുന്ന ഗോപുരത്തിൻ്റെ പണി പൂർത്തിയാക്കുക. അങ്ങനെ 1319 ആയപ്പോഴേക്കും അദ്ദേഹം മണിമേടയുടെ 7 നിലകൾ പണിതു. ചരിയുന്നതിൻ്റെ മറുഭാഗത്ത് ഭാരം കൂടുതൽ വരുന്ന രീതിയിൽ ബാലൻസ് ചെയ്തായിരുന്നു നിർമ്മാണം. 1372 ആയപ്പോഴേക്കും 8 നിലകളും പണിത് മണിമേട നിർമ്മാണം പൂർത്തിയായി. 57 മീറ്റർ ഉയരത്തിൽ 15.5 മീറ്റർ വ്യാസത്തിൽ സിലിണ്ടർ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ കെട്ടിടം വീണ്ടും ചരിഞ്ഞു തുടങ്ങി. കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 3 മീറ്ററാണ് അകന്നു മാറിയത്. ചരിഞ്ഞ് നിലം പൊത്താൻ പോകുന്ന പീസ ഗോപുരത്തെ രക്ഷിക്കാൻ 1990 2008 ചില അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ചരിയുന്നതിൻ്റെ എതിർഭാഗത്തെ മണ്ണ് മാറ്റിയ ശേഷം ഗോപുരത്തെ നേരെയാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നത്. ഇതിൻ്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് ഗോപുരം തിരികെയെത്തി. ഇന്നും ഇറ്റലിയിലെത്തുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പിസ ഗോപുരം. ഈ പിസ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ബെൽ ടവറിൽ 7 മണികളുണ്ട്. ഇവ സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളെ സൂചിപ്പിക്കുന്നു. പിസ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി ഒരു കല്ല് നേരെ താഴേക്കിട്ടാൽ ചുവട്ടിൽ നിന്ന് 16.5 അടി മാറിയേ അത് വീഴൂ. ഇതും അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകം, ഏറ്റവും മനോഹരമായ ശവകുടീരം എന്നീ വിശേഷണങ്ങളെല്ലാം രണ്ടാമതൊന്നും ആലോചിക്കാതെ നാം നൽകുന്ന ഒരു മഹാവിസ്മയമേ ഉള്ളൂ. താജ്മഹൽ വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ അത്ഭുതം തലമുറകളെ വിസ്മയിപ്പിച്ചും കൊതിപ്പിച്ചും തല ഉയർത്തി നിൽക്കുന്നു. ഷാജഹാൻ ചക്രവർത്തിയെന്ന് കേൾക്കുമ്പോൾ തന്നെ താജ്മഹലാണ് നമ്മുടെ മനസ്സിലെത്തുക. പ്രിയപ്പെട്ട പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം പണികഴിപ്പിച്ചതാണ് ഈ വെണ്ണക്കൽ മന്ദിരം. 1612 ഷാജഹാൻ മുംതാസിനെ വിവാഹം ചെയ്തു. എന്നാൽ 19 വർഷമേ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. മുംതാസിൻ്റെ വേർപാട് ഷാജഹാന് സഹിക്കാനായില്ല. എക്കാലവും നിലനിൽക്കുന്ന മനോഹരമായ ഒരു സ്മാരകം തൻ്റെ പത്നിക്ക് വേണ്ടി പണിയാൻ അദ്ദേഹം തീരുമാനിച്ചു. 1631 പണി തുടങ്ങിയ താജ്മഹലിൻ്റെയും സമീപത്തുള്ള കെട്ടിടങ്ങളുടെയെല്ലാം നിർമ്മാണം പൂർത്തിയാക്കാൻ 22 വർഷങ്ങൾ വേണ്ടി വന്നു. 1000 കണക്കിന് കലാകാരന്മാരും ശില്പികളും മറ്റ് പണിക്കാരും ചേർന്ന് പണിതീർത്ത വിസ്മയത്തിന് 4 കോടി രൂപയോളം അന്ന് ചിലവായത്രേ.
പതിനേഴാം നൂറ്റാണ്ടിലെ കാര്യമാണിതെന്ന് ഓർക്കണം. ഏത് വാസ്തുശില്പിയുടെ സൃഷ്ടിയാണ് താജ്മഹൽ എന്നതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല. ഉസ്താദ് ഈസ എന്ന പേർഷ്യൻ ശില്പിയായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നൊരു വാദമുണ്ട്. എന്നാൽ വിവിധ നാടുകളിൽ നിന്നെത്തിയ കുറേയധികം കലാകാരന്മാരുടെ കൂട്ടായ ശ്രമബലമാണ് താജ്മഹൽ എന്ന കാര്യത്തിൽ സംശയമില്ല. മുംതാസിനോടൊപ്പം ഷാജഹാന്റെയും ശവകുടീരം താജ്മഹലിനുള്ളിലുണ്ട്. ശില്പവിദ്യയിലെ ചരിത്രം തിരുത്തിയ നിർമ്മിതിയാണ് തുർക്കിയിലെ ഇസ്താംബുളിലുള്ള ഹാഗിയ സോഫിയ എന്ന ലോക പ്രശസ്ത മ്യൂസിയം. ആറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കെട്ടിടം കോൺസ്റ്റാൻറ്റിനേപ്പിളിലെ ബസാൻഡിയൻ നിർമ്മിതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബസാൻഡിയൻ ശില്പവിദ്യയിലെ അത്ഭുതമായി കണക്കാക്കുന്ന ഹാഗിയ സോഫിയ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ഒന്നാമൻ്റെ കാലത്താണ് പണിതീർത്തത്. ആദ്യകാലത്ത് ഒരു കത്തീഡ്രലായിരുന്നു ഹാഗിയ സോഫിയ. ചർച്ച് ഓഫ് ദി ഹോളി വിസ്ഡം എന്നും ചർച്ച് ഓഫ് ദി ഡിവൈൻ വിസ്ഡം എന്നുമൊക്കെ ഇത് അറിയപ്പെട്ടു. 1453 ഓട്ടോമോൺ സാമ്രാജ്യം കോൺസ്റ്റൻറ്റിനാപ്പിൾ കീഴടക്കിയതോടെ ഹാഗിയ സോഫിയയെ ഒരു മോസ്ക് ആക്കി മാറ്റി. ഓട്ടോമോൺ വിഭാഗക്കാരുടെ വരവോടെ കത്തീഡ്രലിലുണ്ടായിരുന്ന പല ചിത്രപ്പണികളും നശിപ്പിക്കപ്പെട്ടു. പിൽക്കാലത്ത് ഈ കെട്ടിടം ഒരു മ്യൂസിയമായി മാറി. AD 537 ഹാഗിയ സോഫിയ നിർമ്മിച്ചത്. ഒരു കൂറ്റൻ താഴികക്കുടവും അതിൽ ഇരുവശങ്ങളിലുമായി രണ്ട് ചെറിയ താഴികക്കുടങ്ങളുമാണ് ഇതിൻ്റെ പ്രത്യേകത. മൊസൈക്ക് കൊണ്ട് ചിത്രപ്പണി ചെയ്ത ചുവരുകളാണ് മറ്റൊരു ആകർഷണം. 1985 ഇസ്താംബുളിലെ ചരിത്ര സ്മാരകങ്ങളോടൊപ്പം ഹാഗിയ സോഫിയയെയും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തി. ഏതാണ്ട് 8,850 km നീളം, 30 ഉയരം, 180 ഇടവിട്ട് കാവൽ ഗോപുരങ്ങൾ, മുഗൾ ഭാഗത്ത് റോഡ്, 10 പരസ്പരം തൊടാതെ ഈ റോഡിൽ നിരന്ന് നിൽക്കാം. മധ്യകാലത്തെയും ആധുനിക കാലത്തെയും അത്ഭുതങ്ങളിൽ സ്ഥാനം പിടിച്ച മനുഷ്യ നിർമ്മിതിയാണിത്. ചൈനയിലെ വൻമതിൽ മനുഷ്യൻ എക്കാലത്ത് നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും വലിയ ഈ മതിൽ ഉണ്ടായത് എങ്ങനെയാണെന്നോ? ഒരു രാജാവിൻ്റെ പേടി കാരണം. ഏകദേശം 2,200 മുൻപ് ചൈനയിലെ ക്യൂൻ എന്ന ദേശത്ത് ഷീഹാങ് തി എന്നൊരു രാജകുമാരനുണ്ടായിരുന്നു. ഒരിക്കൽ തൊട്ടടുത്ത 6 രാജ്യങ്ങളെയും അദ്ദേഹം കീഴടക്കി. പിന്നീട് ചൈനയിലെ ചക്രവർത്തിയായി സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. പക്ഷേ അതോടെ അദ്ദേഹത്തിനൊരു സംശയം, തന്നെ ആരെങ്കിലും ആക്രമിച്ചാലോ? പേടി മൂത്ത് 2 ഒരു മുറിയിൽ അടിപ്പിച്ച് കിടന്നുറങ്ങാൻ പോലും അദ്ദേഹം ഭയപ്പെട്ടു. രാജ്യമെങ്ങും വമ്പൻ കൊട്ടാരങ്ങൾ പണിയുകയാണ് അതിന് പ്രതിവിധിയായി രാജാവ് ചെയ്തത്. ധാരാളം മുറികളുള്ള കൊട്ടാരങ്ങൾ, അതിൽ ഏറ്റവും വലിയ കൊട്ടാരത്തിൽ 13,000 മുറികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും പേടി മാറാത്ത അദ്ദേഹം വൈകാതെ ഒരു പോംവഴി കണ്ടെത്തി. രാജ്യത്തിന് ചുറ്റും ഒരു മതിൽ നിർമ്മിക്കുക, ഒരു വൻമതിൽ. താൻ പണിയുന്ന മതിലിന് ഭൂമിയുടെ 20 ചുറ്റളവ് വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ. പണ്ഡിതരും കവികളും ഉദ്യോഗസ്ഥരും കൂലിപ്പണിക്കാരും കുറ്റവാളികളുമൊക്കെയായിരുന്നു മതില് പണിക്കാരായിട്ട് വന്നത്. 1,000,000 പേരാണ് ഈ വൻമതിലിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടതായി പറയപ്പെടുന്നത്. ചരൽക്കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. 1,000,000 ആളുകൾ ഇതിനിടയിൽ മരിച്ചു വീണു. മരിച്ചവരെ മതിലിനുള്ളിൽ തന്നെ സംസ്കരിച്ച് നിർമ്മാണം മുന്നോട്ട് നീങ്ങി. BC 210 ചക്രവർത്തി അന്തരിച്ചു. അതോടെ 9 നീണ്ട മതിൽ നിർമ്മാണം പൂർത്തിയായി. പക്ഷേ അപ്പോഴും ചക്രവർത്തി ആഗ്രഹിച്ചതിൻ്റെ പകുതി നീളമേ മതിലിന് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്ന ഭരണാധികാരികളിൽ പലരും മതിലിൻ്റെ നീളം കൂട്ടി. മിങ് രാജവംശമാണ് ഇതിലേറിയ പങ്കും പണിതീർത്തത്. പാശ്ചാത്യ ലോകത്തിന് നൂറ്റാണ്ടുകളോളം അജ്ഞാതമായി കിടന്ന ജോർദാനിലെ പുരാതന നഗരമാണ് പെട്ര. ഇന്നത്തെ ജോർദാൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മരുപ്രദേശത്ത് മലയിടുക്കുകൾക്കും പർവ്വതങ്ങൾക്കുമൊക്കെ ഇടയിൽ മറിഞ്ഞിരിക്കുകയായിരുന്നു ഈ പട്ടണം. BC 400 AD 106 ഇടയിലുള്ള കാലത്ത് നബാറ്റിൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഇവിടം രാജ്യാന്തര കച്ചവടക്കാരുടെ കേന്ദ്രം കൂടിയായിരുന്നു. പിന്നീട് നൂറ്റാണ്ടുകളോളം ശൂന്യമായി കിടന്ന ഈ അതിമനോഹരമായ നഗരം നാശത്തിൻ്റെ വക്കിലേക്കെത്തി. 1800 മരുഭൂമിവാസികളായ ബൊയ്ബിനുകളുടെ വേഷത്തിൽ ഈ പ്രദേശത്തെത്തിയ സ്വിസ് സഞ്ചാരിയായ ജീൻ ലൂയിസ് ബർഗ്ഡേറ്റാണ് പെട്രയെ പുറം ലോകത്തിന് കാട്ടിക്കൊടുത്തത്. അറബി പഠിച്ച് മതം മാറിയാണ് 27 കാരനായ ബെർബറഡറ്റ്
ഈ പ്രദേശത്തെത്തിയത്. ചരിത്രത്തിൻ്റെ ഏറ്റവും മഹത്തരമായ അവശിഷ്ടങ്ങളിലൊന്ന് എന്നാണ് അദ്ദേഹം പെട്രയെക്കുറിച്ച് തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയത്. ബദീനുകൾ ഈ സ്ഥലത്തെക്കുറിച്ച് പുറം ലോകത്തോട് സംസാരിക്കാൻ മടിച്ചിരുന്നു. നിധിവേട്ടയ്ക്കിറങ്ങുന്ന വിദേശികളെ പേടിച്ചിരുന്നതാണ് കാരണം. ഒരു കാലത്ത് ഇന്നത്തെ ഇസ്രയേലും ജോർദാനും മുതൽ വടക്കൻ അറേബ്യൻ പ്രദേശങ്ങൾ വരെയുള്ള മധ്യപൂർവ്വ പ്രദേശം നിയന്ത്രിച്ചിരുന്നവരാണ് നബാറ്റിനുകൾ എന്ന അറബ് നാടോടികൾ. മരുഭൂമിയെ കൈവെള്ള പോലെ അറിയാമായിരുന്ന അവർ ജലശേഖരണം, സംഭരണം, ഗതാഗതം, ജലസേചനം തുടങ്ങിയവയ്ക്കായി രൂപം നൽകിയ സംവിധാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. കച്ചവടത്തിലൂടെ അവർ നേടിയ സമ്പത്തിൻ്റെ തെളിവ് ഇവിടത്തെ ഖജനാവ് വിളിച്ചോതുന്നു. AD 106 റോമ സാമ്രാജ്യം പെട്രയെ കീഴടക്കിയതോടെ രാജ്യാന്തര കച്ചവടത്തിലുണ്ടായിരുന്ന പ്രാധാന്യം നഷ്ടമായി. കടൽ മാർഗമുള്ള വാണിജ്യത്തിൻ്റെ വളർച്ചയും ഭൂകമ്പങ്ങളുമൊക്കെ ചേർന്ന് പെട്രയെ മറവിയിലേക്ക് തള്ളിവിട്ടു. AD 700 ബൈസാൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ പെട്രയുടെ നാശം പൂർണ്ണമായി. ഇക്കാലം അത്രയും ഓരോ സംസ്കാരത്തിൻ്റെയും വളർച്ചയ്ക്കും തകർച്ചയ്ക്കും പെട്രോ സാക്ഷിയായി. സാൻസ്റ്റോണിൽ തീർത്ത നബാറ്റിൻ ഗ്രീക്ക് റോമൻ ശൈലിയിലുള്ള കൊത്തുപണികളും ശവകുടീരങ്ങളും ആരാധനാലയങ്ങളും പെട്രയിലുണ്ട്. മലയിൽ കൊത്തിയെടുത്ത അതിമനോഹരങ്ങളായ മൊണോസ്റ്റോറിയാണ് പെട്രയിലെ പ്രധാന ആകർഷണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇരുമ്പോ ഉരുക്കോ ചക്രങ്ങളോ പോലും ഉപയോഗിച്ചു തുടങ്ങാത്ത ഒരു ജനത കാടിനുള്ളിൽ സമുദ്രനിരപ്പിൽ നിന്നും 610 ഉയരത്തിൽ ഒരു നഗരം പണിയുക, അതും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു നഗരം. ആമസോൺ കാടുകളുടെ മറവിലുള്ള ആൻഡീസ് മലനിരകളുടെ കിഴക്കൻ ചരിവുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ 3 വശത്തും അതിര് തീർത്തുകൊണ്ട് താഴെ ഉറുമ്പാമ്പ നദി ആർത്തലച്ചൊഴുകുന്നു. പെറുവിലെ ഇങ്ക സംസ്കാരത്തിൻ്റെ അടയാളമായി അവശേഷിക്കുന്ന മാച്ചു പിക്ചു നഗരമാണ് ഇങ്ങനെ ആധുനിക മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. തെക്കേ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ആകർഷണമാണ് മാച്ചു പിക്ചു. വർഷം തോറും 10,000 സഞ്ചാരികൾ വന്നുപോകുന്ന ഇടം. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം വരെ ഇവിടുത്തെ ആദിമവാസികൾക്ക് മാത്രമേ ഈ നഗരത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. പണ്ട് ഈ പ്രദേശം ഭരിച്ചിരുന്ന സ്പെയിൻകാരുടെ കണ്ണിൽ പോലും ഈ നഗരം പെട്ടില്ല. 1911 യേൽ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന ഹിറാം ബിങ്മ ആണ് ഈ നഷ്ടപ്പെട്ട നഗരം കണ്ടെത്തിയത്. ഇൻക വംശക്കാരുടെ എഞ്ചിനീയറിംഗ് മികവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാച്ചു പിക്ചു. കെട്ടിടങ്ങൾ, മതിലുകൾ, മട്ടുപ്പാവുകൾ, ജലശേഖരണത്തിലും വിതരണത്തിലും കൃഷിക്കുമൊക്കെ അവർ കണ്ടെത്തിയ മാർഗങ്ങൾ, മണ്ണൊലിപ്പ് തടയാൻ ഉപയോഗിച്ച വിദ്യകൾ തുടങ്ങി ആധുനിക കെട്ടിട നിർമ്മാണ വിദഗ്ധരെപ്പോലും തലകുനിപ്പിക്കും ഇവിടത്തെ ഓരോ നിർമ്മിതിയും. ഇൻകകൾക്ക് ലിപിയില്ലായിരുന്നത് കൊണ്ട് തന്നെ ഈ നഗരം അവർ എന്തിന് നിർമ്മിച്ചുവെന്നോ 16-ാം നൂറ്റാണ്ടോടെ അവർ എന്തിന് ഇവിടം ഉപേക്ഷിച്ചുവെന്നോ പറഞ്ഞു തരുന്ന ഒരു രേഖയും എങ്ങുമില്ല. ലോക പൈതൃക സ്മാരകങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.